വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. അബുദാബിയിൽ പരിസ്ഥിതി നിയമങ്ങൾ ലംഘിച്ചതിനെ തുടർന്ന് ശിക്ഷ കർശനമാക്കി. ഇതുവരെ പരിസ്ഥിതി ഏജൻസി പിഴ ഇനത്തിൽ ഈടാക്കിയത് 3,28,000 ദിർഹമാണ്. സമുദ്രത്തിലേക്ക് പദാർത്ഥങ്ങൾ പുറന്തള്ളതിന് ചുമത്തിയ പിഴയാണ് ഏറ്റവും വലുത്. പരിസ്ഥിതി ഏജൻസിയിലേക്ക് തെറ്റായ ഡാറ്റ സമർപ്പിക്കുക, ലൈസൻസുകളിൽ അടങ്ങിയിരിക്കുന്ന ഡാറ്റ മാറ്റുക, സംരക്ഷിത പ്രദേശങ്ങളിലെ മണ്ണ് അല്ലെങ്കിൽ വെള്ളം അല്ലെങ്കിൽ വായു മലിനമാക്കുക എന്നിവയെല്ലാം നിയമലംഘനത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നു. ഇതുവരെ നിയമലംഘനം നടത്തിയിട്ടുള്ള സ്ഥാപനങ്ങളെ തുടർച്ചയായി നിരീക്ഷിക്കും. പരിസ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കുന്ന പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കുന്നതിനും പരിസ്ഥിതിയെ പിന്തുണയ്ക്കുന്ന സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമാണ് പിഴ ചുമത്താൻ തീരുമാനിച്ചത്. മത്സ്യബന്ധന ലംഘനങ്ങളും സമുദ്ര പരിസ്ഥിതിയിലേക്കുള്ള പുറന്തള്ളലും വേട്ടയാടൽ, ജൈവവൈവിധ്യം, കരുതൽ ശേഖരം എന്നിവയുമായി ബന്ധപ്പെട്ട ലംഘനങ്ങൾ എന്നിവയെല്ലാം ഇതിലുൾപ്പെടും. മൊത്തം നിയമലംഘനങ്ങളുടെ എണ്ണത്തിൽ 87.5% വികസനം വ്യാവസായിക പ്രവർത്തന വിഭാഗത്തിലാണ് സംഭവിച്ചത്. ബാക്കി 12.5% വേട്ടയാടൽ, ജൈവവൈവിധ്യം, കരുതൽ ശേഖരം എന്നിവയുമായി ബന്ധപ്പെട്ട ലംഘനങ്ങളാണ്. ന്യൂസ് 18 അബുദാബി. ജിദ്ദയിലെങ്ങും കനത്ത മഴ. ഹൈ ബസാത്തിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്ത്. കാലാവസ്ഥ മാറ്റം വ്യോമഗതാഗതത്തെ ബാധിച്ചു. കഴിഞ്ഞ രാത്രിയാണ് നഗരത്തിൽ ഇടിയോടുകൂടി മഴ പെയ്തത്. ഇതോടെ നഗരത്തിലെ താഴ്ന്ന ഭാഗങ്ങൾ വെള്ളത്തിലായി. മുൻകരുതലായി പല റോഡുകളും അടച്ചു. മഴ കനത്തതോടെ സിവിൽ ഡിഫൻസ് മൊബൈൽ ഫോൺ വഴി അടിയന്തര മുന്നറിയിപ്പ് ശബ്ദ സന്ദേശങ്ങൾ അയച്ചു. ജാഗ്രത പാലിക്കാനും സുരക്ഷിതമായ സ്ഥലത്ത് തുടരാനും സിവിൽ ഡിഫൻസ് ആവശ്യപ്പെട്ടു. റോഡുകളിലുണ്ടായ വെള്ളക്കെട്ട് ഗതാഗതത്തെ ബാധിച്ചു. ചിലയിടങ്ങളിൽ വാഹനങ്ങൾ തകരാറിലായി. താമസ കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തുപോയ പലരും തിരിച്ചുവരാനാകാതെ വഴിയിൽ കുടുങ്ങി. വിമാനങ്ങളുടെ പോക്കുവരവുകളെയും മഴ ബാധിച്ചു. കനത്ത മഴയെ തുടർന്ന് ചില വിമാനങ്ങൾ പുറപ്പെടാൻ വൈകിയതായി ജിദ്ദ വിമാനത്താവള ഓഫീസ് അറിയിച്ചു. ഏറ്റവും കൂടുതൽ മഴയുണ്ടായത് ബസാത്തീനിലാണ്. ബസാത്തീനിൽ രാത്രി 11 വരെ 44 മില്ലിമീറ്റർ മഴ ലഭിച്ചതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വക്താവ് ഹുസൈൻ ബഹുത്താനി പറഞ്ഞു. മഴ തുടരുമെന്നും കാലാവസ്ഥാ മാറ്റം കേന്ദ്രം നിരീക്ഷിക്കുന്നുണ്ടെന്നും ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് അപ്പോൾ വിവരങ്ങൾ കൈമാറുന്നുണ്ടെന്നും വക്താവ് പറഞ്ഞു. മക്ക മേഖലയിൽ കനത്ത മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം ഉച്ച മുതലേ മുന്നറിയിപ്പ് നൽകിയിരുന്നു. രക്ഷാപ്രവർത്തന ഉപകരണങ്ങൾ, ബോട്ടുകൾ, അഗ്നിശമന ഉപകരണങ്ങൾ എന്നിവ വെള്ളപ്പൊക്ക സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നേരത്തെ വിന്യസിച്ചു. മക്ക, ജിദ്ദ എന്നിവിടങ്ങളിലെ സായാഹ്ന സ്കൂളുകൾക്ക് അവധി നൽകി. ന്യൂസ് 18 ജിദ്ദ. പുതുവർഷത്തോടനുബന്ധിച്ച് ദുബായിലും ഷാർജയിലും സൗജന്യ പാർക്കിംഗ് അനുവദിക്കും. ജനുവരി 1 ദുബായിൽ പാർക്കിംഗ് സൗജന്യമായിരിക്കുമെന്നും റോഡ് ഗതാഗത വകുപ്പ് അറിയിച്ചു. എന്നാൽ താരിഫുകൾ ജനുവരി 2 പുനരാരംഭിക്കും. ജനുവരി 1 ഷാർജ നഗരത്തിലുടനീളം പുതു പാർക്കിംഗ് സൗജന്യമായിരിക്കുമെന്ന് ഷാർജ മുനിസിപ്പാലിറ്റി അറിയിച്ചു. എന്നാൽ പണമടച്ചുള്ള പാർക്കിംഗ് സംവിധാനം ജനുവരി 2 മുതൽ പുനരാരംഭിക്കുമെന്നും ഷാർജ മുനിസിപ്പാലിറ്റി അറിയിച്ചു. വൈദ്യുതിയുടെ 0.6% ഉൽപ്പാദിപ്പിച്ചത് പുനരുപയോഗിക്കാവുന്നതും ശുദ്ധവുമായ ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്നാണെന്ന് എമിറേറ്റ്സ് വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി കമ്പനി. കാർബൺ രഹിത സാങ്കേതിക വിദ്യകൾക്ക് മുൻഗണന നൽകുന്നതിൽ ഉണ്ടായ നേട്ടമാണ് ഇതെന്ന് കമ്പനി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഒത്മാൻ അൽ അലി പറഞ്ഞു. ഊർജ്ജ പരിവർത്തനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നതിൽ അഭിമാനിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. ഇനി ഇന്നത്തെ വിനിമയ നിരക്ക്. UAE ദിർഹം 22.5 രൂപ, സൗദി റിയാൽ 22.3 രൂപ, കുവൈറ്റ് ദിനാർ 270.19 രൂപ, ഖത്തർ റിയാൽ 22.7 രൂപ, ഒമാനി റിയാൽ 214.65 രൂപ, ബഹ്റൈൻ ദിനാർ 219.78 രൂപ. മറ്റുള്ള വാർത്തകളിലേക്ക്. ഇ പി ജയരാജനെതിരെ പി ജയരാജൻ ഉന്നയിച്ച ആരോപണം നിഷേധിക്കാതെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. ഗൗരവപൂർണമായ ചർച്ചയും വിമർശനവും നടത്തിയേ പാർട്ടിക്ക് മുന്നോട്ട് പോകാനാകൂ. ഈ സാഹചര്യം ഉപയോഗിച്ചാണ് മാധ്യമങ്ങൾ വാർത്ത സൃഷ്ടിക്കുന്നത്. മാധ്യമങ്ങൾ ചർച്ച നടത്തി വിധി പ്രസ്താവിക്കുന്നുവെന്ന് എം വി ഗോവിന്ദൻ സി പി എമ്മിന്റെ എഫ് ബി പേജിൽ ആരോപിച്ചു. സംഘടനാപരമായ തിരുത്തലിന് വേണ്ടി ഫലപ്രദമായ ചർച്ചകൾ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഡാൻ കുര്യൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഡാൻ മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറായിരുന്നില്ല സി പി എം നേതാക്കൾ ആരും ഈ വിഷയത്തിൽ. പക്ഷേ ഇപ്പോൾ എം വി ഗോവിന്ദൻ ഈ വിഷയത്തിൽ ചില നിലപാടുകൾ പറയുന്നു, എന്തൊക്കെയാണത്? രഞ്ജിത്ത്, കൃത്യമായ ഒരു ആസൂത്രണത്തോടെ തന്നെയാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായിട്ടുള്ള എം വി ഗോവിന്ദൻ ഇത്തരത്തിൽ
സമൂഹ മാധ്യമങ്ങളിലൂടെ, അതായത് പാർട്ടിയുടെ തന്നെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ കഴിഞ്ഞ രണ്ടാഴ്ചക്കിടയിൽ പാർട്ടിയിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളെ പറ്റി ഉദ്ധരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് 28 മിനിറ്റ് ദൈർഘ്യമുള്ള അദ്ദേഹത്തിന്റെ അഭിമുഖം ഇപ്പോൾ ഈ എഫ് പി പേജിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഈ മാധ്യമങ്ങൾക്ക് രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ്, അതായത് ഇ പി ജയരാജൻ എതിരായിട്ട് പി ജയരാജൻ ഉന്നയിച്ച വിമർശനങ്ങൾ, ഉന്നയിച്ച ആക്ഷേപങ്ങൾ എല്ലാം തന്നെ ശരിവെക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനകളുള്ളത്. പക്ഷേ അതോടൊപ്പം തന്നെ മാധ്യമങ്ങൾ ഒരു അജണ്ട നിശ്ചയിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ആ അജണ്ടയ്ക്കനുസരിച്ച് അവർ ചർച്ചകൾ ചെയ്തുകൊണ്ട് അതിനവർ തന്നെ വിധി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതിനോട് അഭിപ്രായം പറയേണ്ട ചുമതല തങ്ങൾക്കില്ല. അതുകൊണ്ടാണ് തന്നോട് ഡൽഹിയിൽ വെച്ചും തിരുവനന്തപുരത്ത് വെച്ചും മാധ്യമ പ്രവർത്തകർ ഈ വിഷയങ്ങളെപ്പറ്റി അഭിപ്രായം ആരാഞ്ഞിട്ടും പ്രതികരിക്കാതിരുന്നത് എന്ന തരത്തിലുള്ള ഒരു സന്ദേശം കൂടി അദ്ദേഹം ഈ അഭിമുഖത്തിൽ നൽകുന്നുണ്ട്. മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട നവീകരണ പ്രവർത്തനങ്ങൾ, അത് എപ്പോഴും സ്വാഭാവികമായി തന്നെ നടക്കുന്ന കാര്യമാണ്. പക്ഷേ അതിന് ഒരു അസ്വാഭാവികത കലർത്തിക്കൊണ്ട് മാധ്യമങ്ങൾ അതിന് മറ്റൊരു അർത്ഥം കൊടുക്കാൻ ശ്രമിക്കുന്ന സാഹചര്യം നിലവിലുണ്ട് എന്ന വിമർശനം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും വരുന്ന 1-ാം തീയതി മുതൽ 21-ാം തീയതി വരെ 3 ആഴ്ചക്കാലം സംസ്ഥാന വ്യാപകമായി പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുടെ അടക്കം നേതൃത്വത്തിൽ മുഴുവൻ വീടുകളിലും കയറിക്കൊണ്ട് പാർട്ടിയുടെ ഒരു വിശദീകരണം എന്ന വണ്ണം ജനങ്ങളിൽ നിന്ന് ഭരണം മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടിയും സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള പൊതുജനങ്ങൾക്കിടയിലുള്ള അഭിപ്രായങ്ങൾ ആരായുന്നതിനു വേണ്ടിയും 3 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിൻ പ്ലാൻ ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ 21 ദിവസങ്ങൾക്ക് ശേഷം കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരായിട്ട് ഒരു ബഹുജന പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുകയും ചെയ്യുന്നു എന്ന ഒരു പ്രഖ്യാപനത്തോടെയാണ് അദ്ദേഹത്തിന്റെ ഈ അഭിമുഖം അവസാനിക്കുന്നത്. രഞ്ജിത്ത്. ശരി, ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവച്ചു. അതേസമയം ഇ പി ജയരാജനെതിരെ പി ജയരാജൻ ഉന്നയിച്ച സാമ്പത്തിക ആരോപണം തൽക്കാലം സി പി എം അന്വേഷിക്കില്ല. ഇ പി ജയരാജൻ പങ്കെടുത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിഷയം ചർച്ച ചെയ്തു. യോഗത്തിൽ ഇ പി തന്റെ നിലപാട് വിശദീകരിച്ചു. പരസ്യപ്രതികരണത്തിന് ഇ പി ഇന്നും തയ്യാറായില്ല. കണ്ണൂരിലെ ആയുർവേദ ചികിത്സാ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഇ പി ജയരാജനെതിരെ പി ജയരാജൻ സംസ്ഥാന കമ്മിറ്റിയിൽ ഉന്നയിച്ച സാമ്പത്തിക ആരോപണത്തിൽ തൽക്കാലം പാർട്ടിതല അന്വേഷണം വേണ്ടെന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനം. പാർട്ടിയെ പിടിച്ചുകുലുക്കിയ ആരോപണത്തിന് വിശദീകരണം നൽകാൻ വേണ്ടിയാണ് 2.5 മാസത്തിനുശേഷം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇ പി ജയരാജൻ പങ്കെടുത്തത്. തൽക്കാലം അന്വേഷണം വേണ്ടെന്ന് തീരുമാനിക്കാൻ 3 കാര്യങ്ങളാണ് നേതാക്കൾ പറയുന്നത്. പി ജയരാജൻ പാർട്ടിക്ക് രേഖാമൂലം പരാതി നൽകിയിട്ടില്ല. ഏതു ഘടകത്തിലാണോ ആരോപണം ഉയർന്നുവന്നത് ആ ഘടകം വേണം അന്വേഷണത്തിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ. നിലവിൽ UDF നേതാക്കൾ അന്വേഷണം ആവശ്യപ്പെട്ടു കഴിഞ്ഞു. പാർട്ടിതല അന്വേഷണം കൂടി ആരംഭിച്ചാൽ പ്രതിപക്ഷത്തിന് മറ്റൊരായുധം കൊടുക്കലായി പോകും. ഇതെല്ലാം പരിഗണിച്ച് തൽക്കാലം അന്വേഷണം വേണ്ടെന്നാണ് CPM തീരുമാനം. എന്നാൽ അടുത്ത സംസ്ഥാന കമ്മിറ്റി യോഗം വിഷയം വിശദമായി ചർച്ച ചെയ്തേക്കും. അതേസമയം പറയാനുള്ള കാര്യങ്ങൾ EP പാർട്ടിക്ക് മുന്നിൽ വിശദീകരിച്ചു. അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടില്ലെന്നും ഭാര്യയും മകനും നിക്ഷേപിച്ചത് നേരായ രീതിയിൽ സമ്പാദിച്ച പണമാണെന്നുമാണ് വിശദീകരണം. യോഗം കഴിഞ്ഞിറങ്ങിയ EP ജയരാജൻ പക്ഷേ പരസ്യ പ്രതികരണത്തിന് തയ്യാറായില്ല. സംസ്ഥാന കമ്മിറ്റിയിലെ ചർച്ചകൾ പുറത്തുപോയതിൽ മുഖ്യമന്ത്രിയും യോഗത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിയതായാണ് വിവരം. News 18 തിരുവനന്തപുരം. കോർപ്പറേഷൻ നിയമന കത്ത് വിവാദത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ സമരം അവസാനിപ്പിക്കാൻ തീരുമാനം. മന്ത്രി MB രാജേഷ് പ്രതിപക്ഷ കക്ഷി നേതാക്കളുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. DR അനിലിനെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കിയതോടെയാണ് സമവായത്തിന് വഴിതെളിഞ്ഞത്. തിരുവനന്തപുരം നഗരസഭയിൽ കഴിഞ്ഞ 56 ദിവസമായി തുടരുന്ന സമരമാണ് അവസാനിക്കുന്നത്. നിരന്തര പ്രതിഷേധങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന സെക്രട്ടേറിയറ്റ് കവാടത്തിന് സമാനമായിരുന്നു നഗരസഭാ കവാടവും. സർക്കാരും പാർട്ടിയും ഒപ്പമുണ്ടെന്നതായിരുന്നു മേയർ ആര്യ രാജേന്ദ്രന്റെ കരുത്ത്. വിവാദങ്ങൾക്കിടെ ചേർന്ന 3 കൗൺസിൽ യോഗങ്ങളിലും സമാനതകളില്ലാത്ത പ്രതിഷേധം അരങ്ങേറിയെങ്കിലും മേയർ പതറിയില്ല. ഇതോടെയാണ് രാജിവെക്കണമെന്ന പ്രതിപക്ഷ കക്ഷികളുടെ നിലപാടിലും അയവ് വന്നത്. എന്നാൽ വിവാദത്തിൽ DR അനിലിന്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായെന്നാണ് CPMന്റെ വിലയിരുത്തൽ. വിഷയത്തിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് വിഷയം തണുപ്പിക്കാൻ സർക്കാർ തലത്തിൽ ഇടപെടലുണ്ടായത്. കത്തെഴുതിയെന്ന് DR അനിൽ സമ്മതിച്ചതായും അതിനാലാണ് അനിലിനെ മാറ്റി നിർത്താൻ തീരുമാനിച്ചതെന്ന് MP രാജേഷ് വ്യക്തമാക്കി. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, അദ്ദേഹത്തെ സംബന്ധിച്ചൊരു ആക്ഷേപം ഉയർന്നു വന്നിരുന്നു. കത്തെഴുതിയതുമായി ബന്ധപ്പെട്ട പ്രശ്നം അദ്ദേഹമാണ് എഴുതിയതെന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചതാണ്. ആ സാഹചര്യത്തിൽ
പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഡി ആർ എന്നിനെ മാറ്റി നിർത്താൻ ധാരണയായിട്ടുണ്ട്. സമരം ഒത്തുതീർപ്പാക്കാൻ നടത്തിയ ചർച്ച ആരോഗ്യകരമായിരുന്നുവെന്ന് ബി ജെ പി ജില്ലാ അധ്യക്ഷൻ വി വി രാജേഷ് പ്രതികരിച്ചു. പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ച കാര്യങ്ങളിലൊക്കെ തന്നെ ക്രിയാത്മകമായ സമീപനമാണ് ഗവൺമെന്റും ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയും സ്വീകരിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വളരെ ആരോഗ്യപരമായിട്ടാണ് ഇന്നത്തെ ചർച്ച മുന്നോട്ട് പോയത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ ആ സ്ഥാനത്തു നിന്ന് മാറ്റി നിർത്താം എന്ന ഗവൺമെന്റ് നിർദ്ദേശം മാർക്സിസ്റ്റ് പാർട്ടി അംഗീകരിച്ച സാഹചര്യത്തിൽ കോർപ്പറേഷന് മുന്നിൽ നടക്കുന്ന ദൈനംദിന സമരം ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. മേയർ ആര്യ രാജേന്ദ്രന്റെ രാജി സർവകക്ഷി യോഗം ചർച്ച ചെയ്തില്ല. ഈ വിഷയം കോടതിയുടെ പരിഗണനയിലായതിനാൽ സമരം അവസാനിപ്പിക്കുന്നുവെന്ന് ഡി സി സി അധ്യക്ഷൻ പാലോട് രവി. മേയറുടെ രാജിയെ സംബന്ധിച്ചിടത്തോളം ഹൈക്കോടതിയുടെ തീരുമാനത്തിന് വിടണം എന്നുള്ള ഗവൺമെന്റിൽ നിന്നുള്ള നിർദ്ദേശം, അത് സ്വാഭാവികമായും ഹൈക്കോടതി ആ ഡേറ്റ് കൂടി ഫിക്സ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അത് അംഗീകരിക്കുകയും ഞങ്ങൾ ഉന്നയിച്ച കുറെ കാര്യങ്ങളിൽ തീരുമാനം ഇന്നായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കോർപ്പറേഷന്റെ മുമ്പിൽ നടക്കുന്ന സമരം സമാധാനപരമായി അവിടുത്തെ അന്തരീക്ഷം നിലനിർത്തുന്നതിന് വേണ്ടി നിർത്തിവെക്കണം എന്നുള്ള ഗവൺമെന്റ് നിർദ്ദേശം ഞങ്ങൾ അംഗീകരിക്കുകയാണ്. പൂർണ്ണ വിജയം നേടിയല്ല സമരം അവസാനിക്കുന്നതെങ്കിലും സർക്കാരിനെയും പാർട്ടിയെയും പ്രതിരോധത്തിലാക്കാനായതിന്റെ ആശ്വാസം പ്രതിപക്ഷ പാർട്ടികൾക്ക് ഉണ്ട് താനും. ന്യൂസ് 18 തിരുവനന്തപുരം. ഗൾഫ് 18 തുടരുകയാണ്. റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയുടെ മകൻ ആനന്ദ് അംബാനിയുടെ വിവാഹ നിശ്ചയ ചടങ്ങുകൾ രാജസ്ഥാനിൽ നടന്നു. രാജസ്ഥാനിലെ നാഥ് ദ്വാരയിലുള്ള ശ്രീനാഥ് ജി ക്ഷേത്രത്തിലാണ് നിശ്ചയ ചടങ്ങുകൾ നടന്നത്. വ്യവസായ പ്രമുഖനായ വീരേൻ മർച്ചന്റിന്റെ മകൾ രാധിക മർച്ചന്റാണ് വധു. കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ. ക്ഷേത്രത്തിലെ പരമ്പരാഗത ആചാരങ്ങളായ രാജ്ഭോഗ് ശൃംഗാർ ചടങ്ങുകളും വധുവരന്മാർ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മ ഹീരാബെൻ മോദി അന്തരിച്ചു. അഹമ്മദാബാദിലെ യു എൻ മേത്ത ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഗാന്ധിനഗറിലെ ശ്മശാനത്തിലായിരുന്നു സംസ്കാര ചടങ്ങ്. പ്രധാനമന്ത്രി ചിതയ്ക്ക് തീ കൊളുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമ്മ ഹീരാബെനും തമ്മിലുള്ള വൈകാരിക ബന്ധം രാജ്യം നിരവധി വട്ടം കണ്ടതാണ്. മോദിയുടെ പ്രവർത്തനങ്ങൾക്ക് കരുത്തായി എപ്പോഴും അമ്മയുടെ പിന്തുണയുണ്ടായിരുന്നു. പിറന്നാൾ ദിനത്തിലും വിശിഷ്ടാവസരങ്ങളിലും ഗുജറാത്തിലെത്തി അമ്മയെ കാണാൻ മോദി സമയം കണ്ടെത്തി. ഇക്കഴിഞ്ഞ ജൂണിലായിരുന്നു ഹീരാബെന്റെ 100-ാം പിറന്നാൾ. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ചൊവ്വാഴ്ചയാണ് ഹീരാബെൻ മോദിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്ന് പുലർച്ചെ 3:30 അന്ത്യം. നൂറ്റാണ്ട് നീണ്ട ത്യാഗഭരിതമായ ജീവിതമായിരുന്നു അമ്മയുടേതെന്ന് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു. നരേന്ദ്രമോദി അഹമ്മദാബാദിലെത്തി അമ്മയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. ശ്മശാനത്തിലേക്ക് അമ്മയുടെ മൃതദേഹം മോദി ചുമരിലേറ്റി. ഗാന്ധിനഗറിലെ ശ്മശാനത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. ചിതയ്ക്ക് പ്രധാനമന്ത്രി തീ കൊളുത്തി. ഹീരാബെൻ മോദിയുടെ നിര്യാണത്തിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു, കേന്ദ്രമന്ത്രിമാർ, രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. പുതുവർഷത്തെ വരവേൽക്കാൻ കോഴിക്കോട് മാനാഞ്ചിറ സ്ക്വയറിനെ അണിയിച്ചൊരുക്കി ടൂറിസം വകുപ്പ്. വർണ്ണവെളിച്ചങ്ങൾ കൊണ്ടാണ് മാനാഞ്ചിറയെ സുന്ദരിയാക്കിയിരിക്കുന്നത്. സീനിയർ ക്യാമറമാൻ ശ്രീ സി കല്ലുമുട്ടി പകർത്തിയ ദൃശ്യങ്ങളോടെ ഗൾഫ് 18 പൂർണ്ണമാകുന്നു. നമസ്കാരം.